ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പിള്ളേഴ്സ് ഫോട്ടോഗ്രാഫിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിങ്ങനെ വന്നിരിക്കുന്നത് ഇത്തിരി സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ദീപാവലിക്ക് അടുത്ത് വരാനും നിങ്ങൾക്ക് ഈ എളുപ്പത്തിലുള്ള സ്വീറ്റ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം മൈസൂർ പാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഇവിടെ 100 ഗ്രാം കടലപ്പൊടി ചൂടാക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ചൂടാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മണം പോവാനാണ്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മ ഇതുണ്ടാക്കണേനപ്പം അടുപ്പുമ്മ വേറെ പഞ്ചസാര സീറൻ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ഒറ്റ നൂൽ പരുവത്തിലാണ് വേണ്ടത്. അപ്പം ഇതേ നമ്മുടെ ബാറ്ററി ഇത് ഈ പരുവത്തിലാണ് വരേണ്ടത്. നമുക്കിത് നമ്മുടെ ഒറ്റ നൂൽ പരുവായി വന്നിട്ടുണ്ട് പഞ്ചസാര സീറ. അപ്പം നമുക്കിത് ഈ ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പം ഇതൊരു വിട്ട് പോന പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ നിർത്തണ്ടേ. അപ്പം ഇവിടെ വിട്ട് പോരണ്ട്. അപ്പം വിട്ട് പോരുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ട് വേണത് ചെയ്യാം. അപ്പം നമുക്ക് സെറ്റാക്കാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഇത്തിരി നെയ്യ് പറ്റിക്കൊടുക്കാം. അത് വേഗം വിട്ടു പോരാനാണ് പറ്റിക്കൊടുക്കുന്നത്. അധികം ഒന്നും നമുക്ക് നെയ്യ് പറ്റേണ്ടി, ഇത്തിരി പറ്റിയാൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കാം. നമ്മൾ നേരത്തെ ബട്ടർ പറ്റിയ പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല ഷേപ്പിലാക്കി ഇട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഷേപ്പ് ആക്കുന്നത്. അപ്പം നമുക്കിത് സെറ്റ് ആകാൻ വേണ്ടി ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പം ഞങ്ങൾ രണ്ടാമതായി റേഷൻ പുഴുക്കനരി കൊണ്ട് ലഡു ആണ് ഉണ്ടാക്കണേ. അപ്പം അതിന് വേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ചൂടായി വരുമ്പോൾ അരി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം 2 മണിക്കൂർ ഈ അരി ഞങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് മിക്സിയിലിട്ട് ഞങ്ങൾ പൊടിച്ചെടുത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതൊന്ന് ചെറുതായി കളർ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഒരു വേറെ പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റിക്കൊടുക്കാം. നമ്മെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മളെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്യാസ് അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ചൂടാറാൻ വെക്കാം, നേരെ ചൂടാറിയാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് 3 സ്പൂൺ താളിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്നും ഉണ്ട് ഉരുട്ടിയെടുക്കാം. കൈമ നെയ്യ് പറ്റിയിട്ടുണ്ട്, ഉരുട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നേരിയ ചൂടി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പൊ നമ്മ ഒരു മുന്തിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മ എല്ലാം ഉണ്ട ഉരുട്ടിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഞങ്ങൾ മൂന്നാമത് ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് നട്ട് റോളാണ്. അപ്പൊ നമുക്കത് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഈന്തപ്പഴം ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് ഇത്തിരി നെയ്യ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈന്തപ്പഴം പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ അങ്ങനെ തേങ്ങയും കപ്പലണ്ടിയും പഞ്ചസാര സീരയൊക്കെ ഒരുമിച്ച് ഇളക്കി ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി പരത്തിയിടാം. നമുക്ക് റോളാക്കി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് തേങ്ങയിലൊന്ന് ഇതൊന്ന് തേങ്ങ ഇതിൻ്റെ മുകളിലൊക്കെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്തെടുത്തുകൊണ്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വെക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഹലുവ ഉണ്ടാക്കാൻ വേണം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ഗ്യാസും ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്കൊന്ന് മെൽറ്റാക്കിയെടുക്കാം. നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അപ്പം ഞങ്ങൾ കുമ്പളങ്ങ വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞങ്ങൾ പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ നമ്മൾ കുറെ നേരം ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ പാല് തിളച്ചു വരുന്നുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലിലേക്ക് കോൺഫ്ലവർ ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം.
പാത്രത്തിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പച്ച കളറാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കളറിന് വേണ്ടി ഇത്തിരി കൂടെ ഫുഡ് കളറിനെങ്കിൽ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല പച്ചക്കള്ള് കിട്ടിയിട്ടുണ്ട് ഇവിടെ. നമുക്കിതിലേക്ക് ഇത്തിരി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇടക്കിടക്ക് ഇത്തിരി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പം നല്ലോണം വിട്ട് വന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത് നമ്മുടെ നല്ലോണം വിട്ട് പോരണ്ട്. നമുക്കിതിലേക്ക് കപ്പലണ്ടിയും തേങ്ങയും ഈന്തപ്പഴവും കൂടി ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം കഷ്ണങ്ങളാക്കിയതാ ചേർത്ത് കൊടുത്തത്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ അതേ പാത്രത്തിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് പോരണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് മുമ്പ് ഞങ്ങൾ ആ പാത്രത്തിൽ നെയ്യും ഇത്തിരി കപ്പലണ്ടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. അപ്പം അതിൻ്റെ മുകളിലേക്കാണ് ഞങ്ങൾ ഈ ഹലുവ ഉണ്ടാക്കാനുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്തത്. നമുക്കിതേപോലെ ഒന്ന് ഇതാക്കി നമുക്കിതൊക്കെ സെറ്റ് ആകാൻ വേണ്ടി ഫ്രിഡ്ജ് വെക്കാം. അപ്പോൾ ഞങ്ങൾ സ്വീറ്റ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കട്ട് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പല ഷേപ്പിലിത് കട്ട് ചെയ്യാം. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മൈസൂർ പാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മൈസൂർ പാക്കിന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ് തന്നെയും നമുക്ക് അടുത്തത് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഹലുവക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയത്. എങ്ങനെയുണ്ട് സൂപ്പർ. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്ത കണ്ണ ബെല്ലൊക്കെ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ വന്നേക്കുമ്പോഴേ